രാജ്യത്തെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ പാർട്ടിയുടെ പിറവി സംബന്ധിച്ച് വീണ്ടും തർക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് സിപിഐഎം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെന്ന് സിപിഐഎമ്മും പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ ശതാബ്ദിയുടെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾ കൊൽക്കത്തയിൽ സിപിഐഎം നടത്തുന്നതിനിടെയാണ് ജനന വിവാദത്തിൽ ഇരു പാർട്ടികളുടെയും പരസ്യപ്രതികരണം വർഷങ്ങളായി അത്ര സജീവമല്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനന വിവാദം വീണ്ടും തലപൊക്കിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സിപിഎം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജനന വിഷയത്തിലെ തർക്കം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ശതാബ്ദി ആഘോഷം നടത്താനുള്ള സിപിഎം ശ്രമം തള്ളിയാണ് സിപിഐ നിലപാട് വ്യക്തമാക്കിയത് ആയിരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു എന്ന വാദത്തിന് ഒരടിസ്ഥാനവുമില്ലെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു കാൺപൂരിൽ ഡിസംബർ പാർട്ടി വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനെട്ടിന് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതാണെന്നും ജനന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചെന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചതാണെന്നും രാജ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് എം എൻ റോയിയും മറ്റും ചേർന്ന് താഷ്കന്റിൽ രൂപീകരിച്ചെന്നാണ് സിപിഎം നിലപാട് ആയിരത്തി തൊള്ളായിരത്തിലെ തീരുമാനത്തിന് ശേഷമാണ് താഷ്കന്റിലെ നടപടികൾ സംബന്ധിച്ച രേഖകൾ ലഭിച്ചത് സോവിയറ്റ് ശേഖരത്തിൽ നിന്നും ലഭിച്ച ഇതിനെ പരിഗണിക്കാതെയാണ് സിപിഐ ഇപ്പോഴും വിമർശനം നടത്തുന്നതെന്നും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി സിപിഎം നടത്തുന്ന ആഘോഷ പരിപാടികളിൽ സിപിഐ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി